ഇടവക സമൂഹത്തിന്റെ നെഞ്ചിടിപ്പാണ് ദിവ്യകാരുണ്യം എന്ന് പോൾ ആറാമൻ പാപ്പ. ദിവ്യകാരുണ്യ സ്നേഹിതനായ വിശുദ്ധ ആന്റണിമരിയ സക്രിയ ഇറ്റലിയിൽ 1502 ആന്റണി ജനിച്ചു. 22-ാമത്തെ വയസ്സിൽ ഭിക്ഷകര പരീക്ഷ ജയിച്ച് ദരിദ്രരുടെയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കെ സമർപ്പിത ജീവിതത്തോട് ആഭിമുഖ്യമുണ്ടായി. ഭാവിയിൽ ലഭ്യമാകുമായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പരിത്യജിച്ചുകൊണ്ട് 26-ാമത്തെ വയസ്സിൽ വൈദികനായി. താമസിയാതെ ആന്റണി മിലാനിലേക്ക് പോയി. ലൂഥറിന്റെ മതവിപ്ലവം ശക്തിപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. തന്നിമിത്തം വൈദികന്മാരുടെയും സന്യസ്ത്രീയുടെയും ജീവ നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സഭയ്ക്ക് ആരംഭമിട്ടു. വിശുദ്ധ പൗലോസിന്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന വിശുദ്ധ ബർണബാസിന്റെ നാമത്തിൽ പുരുഷന്മാർക്കായി ഫാദർ ആന്റണി സ്ഥാപിച്ച സമൂഹം ബെർബൈറ്റ്സ് എന്നറിയപ്പെടുന്നു. ദേവാലയത്തിലും തെരുവീഥികളിലും ഉജ്ജ്വലമായ പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത്. പരസ്യ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാനും ഫാദർ ആന്റണി തയ്യാറായി. അൽമായരുടെ സഹകരണത്തോടുകൂടി അനുദിനെ ദിവ്യകാരുണ്യ സ്വീകരണം, 40 മണി ആരാധന മുതലായ കാര്യങ്ങൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ സഭകളെ കുറ്റപ്പെടുത്തിയതിനാൽ 2 പ്രാവശ്യം ഔദ്യോഗിക പരിശോധനയ്ക്ക് വിധേയമാക്കി. 2 പ്രാവശ്യവും അവ കുറ്റരഹിതമെന്ന് തെളിഞ്ഞു. മിലാന്റെ അപ്പസ്തോലനായി ഫാദർ ആന്റണി അറിയപ്പെട്ടിരുന്നു. ഒരു ഗുരുസ്വരൂപം കയ്യിലേന്തി കർത്താവിന്റെ പീഡാനുഭവത്തെപ്പറ്റിയും അനുതാപത്തിന്റെ ആവശ്യകതയെപ്പറ്റിയും തെരുവീഥികളിൽ ചുറ്റി നടന്ന് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. 1539 അദ്ദേഹം മരണമടഞ്ഞു. 1897 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. മകനെ, സാക്ഷാൽ ഭാഗ്യവാനാകാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവമായിരിക്കണം നിന്റെ പരമവും അന്തിമവുമായ ലക്ഷ്യം. പ്രഭാഷകന്റെ പുസ്തകം 21:13 ബുദ്ധിമാൻ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ വരുന്നു, അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെയും.